തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കാത്തതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിലെ അനിശ്ചിതകാല തൊഴിൽ സമരവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ലേബർ കമ്മീഷണർ എറണാകുളത്ത് വിളിച്ചു ചേർത്ത ചർച്ചയാണ് പരാജയപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വിളിച്ചേർത്ത ചർച്ചയിൽ വിവിധ തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധിച്ച് ടി വിശ്വനാഥൻ മുക്കം മുഹമ്മദ് ജംഷി തുളകര ജയപ്രകാശ് ഇ പി അജിത്ത് കെ റഫീഖ് കെ പ്രഹ്ലാദൻ ടി വിനോദ് നസീർ കല്ലൂരിട്ടി കെ പി രാജേഷ് കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു മാനേജ്മെൻറ്റിന് പ്രതികരിച്ച് കമ്പനി സിഇഒ പട്വാരി സീനിയർ മാനേജർ സിബിച്ചൻ ചാക്കോ എന്നിവരും പങ്കെടുത്തു തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മാനേജ്മെൻറ്റ് അംഗീകരിക്കാത്തതിനാലാണ് ചർച്ച പരാജയപ്പെട്ടതെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു ഇരുപത്തിനാലിന് എറണാകുളത്ത് വെച്ച് വീണ്ടും ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് ദിവസമായി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ സമരം നടത്തി വരികയാണ് തൊഴിലാളികൾ നടത്തുന്ന സത്യാഗ്രഹം ഇരുപത്തിരണ്ട് ദിവസവും പിന്നിട്ടു മാനേജറെ മാറ്റം വന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുവമ്പാടി റബ്ബർ എസ്റ്റേറ്റിൽ ആഴ്ചകളായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരം നടന്നു നടന്നുവരുന്നത് സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ അറിയിച്ചു സി പ്രാദേശിക വാർത്താ മുഖം